കൂട്ടുകാർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് എങ്ങനെ നമുക്ക് നന്നായിട്ട് പഠിക്കാം എന്നതിനെ കുറിച്ചാണ്. പഠനം എന്ന് പറയുന്നത് ഈ ഒരു കാലഘട്ടത്തിൽ ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ പല ആളുകൾക്കും ഈ ഒരു പഠനത്തിൽ അത്രത്തോളം ഒരു താല്പര്യം ഉണ്ടാവില്ല, ഇപ്പോഴും ഭയങ്കര അലസതയാണ്. എന്നാൽ നന്നായിട്ട് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ കേൾക്കാം. മറ്റേ കാര്യം എന്ന് പറയുന്നത് പഠനം എളുപ്പമാകാനായിട്ട് ആവർത്തിച്ച് പഠിക്കുക എന്നുള്ളതാണ്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ തന്നെ എല്ലാ ദിവസവും നിങ്ങൾ എടുത്ത സ്കൂളിൽ നിന്നാണെങ്കിലും ഏതൊരു വിഷയത്തിൽ നിന്നാണെന്നുണ്ടെങ്കിലും എന്തൊരു വിഷയം അത് ഒരു 15 ആവർത്തിച്ച് പഠിക്കുക എന്നാണ് ഉള്ളതാണ്. ആവർത്തിച്ച് പഠിക്കുക എന്നുള്ള പറയുമ്പോൾ നിങ്ങൾ നിൽക്കാതെ ഒരു സെക്കൻഡ് പോലും മാറ്റിവെക്കാതെ ഫുള്ളായിട്ട് പഠിക്കുക എന്ന് നിങ്ങൾ വിചാരിക്കരുത്. എല്ലാ ദിവസവും ഒരു 15 മിനിറ്റ് ഈ ഒരു ഇടവേള കൊടുത്തതിന് ശേഷം വീണ്ടും ആവർത്തിച്ച് പഠിക്കുമ്പോൾ ഇങ്ങനെ ചെയ്താൽ പഠനത്തിലുണ്ടാകുന്ന ഒരു പുരോഗതി നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പഠനത്തിന് നിങ്ങളുടേതായിട്ടുള്ള ഒരു സ്റ്റൈല് കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ തന്നെ ചില ആൾക്കാർക്ക് ഈ സ്കൂളിൽ നിന്നൊക്കെ പഠിക്കുന്ന ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ ഈ ടീച്ചർ ക്ലാസ് എടുക്കുമ്പോൾ നോട്ട് എഴുതിയാൽ ആ സമയത്ത് തന്നെ അവർക്ക് നന്നായിട്ട് അത് മനസ്സിലാക്കാനും അത് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കും. പിന്നെ അവർക്കത് വീട്ടിൽ നിന്ന് പഠിക്കണം എന്നുള്ള ഒരു ആവശ്യം ഉണ്ടാവില്ല. ചില ആൾക്കാർക്ക് കൂട്ടുകാരുടെ ഇടയിൽ നിന്ന് പിന്നെ പഠിക്കുക എന്നുള്ളതാണ്, അത് അവർക്ക് ഏറ്റവും കൂടുതൽ പഠനത്തിന് ഒരു സഹായമായിട്ടുള്ളൊരു ഘടകമാണ്. അപ്പോൾ ഇങ്ങനെ തുടങ്ങി ഞാൻ ജസ്റ്റ് ഒരു ഉദാഹരണം പറഞ്ഞെന്നുള്ളൂ. അത് ഇതുപോലെ തുടങ്ങി നിങ്ങളോട് പഠനത്തിൽ നിങ്ങളുടേതായിട്ടുള്ള ഒരു സ്റ്റൈൽ കണ്ടെത്തുക എന്നുള്ളതാണ്. കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ രാത്രി നന്നായിട്ട് ഉറങ്ങുക എന്നുള്ളതാണ്. പല ആളുകളും ഈ ഒരു മൊബൈൽ ഫോണിലൊക്കെ കളിച്ചാണ്ട് 1:30, 2 മണി, ഞാൻ പോലും അങ്ങനെയാണ്. ചില സമയത്തൊക്കെ മൊബൈൽ ഫോണിൽ കളിച്ച് പക്ഷേ ഒരു 2:30, 3 മണിയിലൊക്കെ ഞാൻ പോകലുണ്ട് സത്യം പറയാം. കാരണം വാട്സപ്പിൽ ഡ്രീം ലീഗോ അങ്ങനത്തെ എന്തെങ്കിലും ഗെയിമൊക്കെ കളിച്ച് രാത്രി നിങ്ങൾ എന്ത് ചെയ്യുക, നന്നായിട്ട് ഉറങ്ങുക. രാത്രി ഇങ്ങനെ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ പിറ്റേന്ന് ഒരു രാവിലെ എണീക്കുമ്പോൾ പിറ്റേന്നുള്ള കഴിഞ്ഞ ദിവസം പഠിച്ചിട്ടുള്ള ഒരു കാര്യം ഒരു 35% നിങ്ങൾക്ക് നന്നായിട്ടത് ഓർക്കാനായിട്ട് സഹായിക്കും. മാത്രമല്ല പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാനായിട്ട് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് നല്ല ഉണ്ടാവും, ഉറപ്പാണ്, 100% സക്സസ് ആണ്. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് പഠനത്തിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ശ്രദ്ധ കൊടുക്കുക. പഠിക്കുന്ന സമയത്ത് മറ്റുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒഴിവാക്കുക. കാരണം ഈ ഒരു പ്രായത്തിൽ തന്നെ നമ്മൾ ഈ ഒരു ചെറിയ പ്രായത്തിലാണ് പഠനത്തിൻ്റെ ഒരു ഇതുണ്ടാകുക. കുറച്ചുകൂടി നമ്മൾ വലുതായാലും ഈ ഒരു പഠനത്തോടൊന്നും കാര്യമില്ല. അപ്പോൾ ഈ ഒരു പഠിക്കുന്ന സമയത്ത് മറ്റുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ നന്നായിട്ട് ഒഴിവാക്കിയിട്ട് ഈ ഒരു പഠനത്തിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ശ്രദ്ധ കൊടുക്കുക. നന്നായിട്ട് നമ്മൾ പഠനത്തിൽ നന്നായിട്ട് ശ്രദ്ധ കിട്ടാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ് ലൈബ്രറി. കാരണം നമ്മൾ ചുറ്റും പുസ്തകമാണല്ലോ. കാരണം നമ്മൾ ഈ ഒരു മറ്റേതെങ്കിലും ഒരു സ്ഥലത്ത് എത്തുമ്പോഴേക്കും അവിടെ ചുറ്റും പല കാര്യങ്ങളും ഉണ്ടാകുമ്പോഴാണ് നമുക്ക് പല ശ്രദ്ധയിലേക്കും പോകാനായിട്ട് സാധ്യതയുണ്ടാവുക. അപ്പോൾ ലൈബ്രറി നിങ്ങൾക്ക് പഠനത്തിൽ നന്നായിട്ട് ശ്രദ്ധ കൊടുക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ നിങ്ങൾ ലൈബ്രറി തിരഞ്ഞെടുക്കുക. അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള വിഷയങ്ങൾ. ഇപ്പോൾ ഓരോരുത്തർക്കും പല വിഷയങ്ങളും ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര പ്രയാസമായിട്ട് തോന്നിയിട്ടുള്ളൊരു വിഷയമാണ് കണക്ക്. കണക്ക് എനിക്ക് ഭയങ്കര പ്രയാസമാണ്. കാരണം എനിക്കതിൽ പൊതുവേ മാർക്ക് കുറവാണ്. സ്കൂളിലൊക്കെ ഞാൻ 10ാം ക്ലാസ്സിൽ, ഇപ്പോൾ ഞാൻ +1 പഠിക്കുന്നത്, 10ാം ക്ലാസ്സിലൊക്കെ എനിക്ക് ഹാഫ് ഇയർ പരീക്ഷയ്ക്കൊക്കെ 3-ോ 4-ോ മാർക്കൊക്കെ എനിക്ക് കണക്കിലുണ്ടായിട്ടുള്ളൂ. അപ്പോൾ അതുപോലെ ചിലവർക്ക് ഹിന്ദി ആയിരിക്കാം, ചിലർക്ക് ഇംഗ്ലീഷ് ആയിരിക്കാം. അങ്ങനെ ബുദ്ധിമുട്ടുള്ള വിഷയങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം പഠിക്കുക. ആദ്യം അങ്ങനെ ആ ഒരു ബുദ്ധിമുട്ടുള്ള വിഷയങ്ങൾക്ക് എന്ത് ചെയ്യുക, ആദ്യം മുൻഗണന നൽകുക. പിന്നെ ഈസി ആയിട്ടുള്ള വിഷയങ്ങൾ അവസാനം പഠിക്കുക. ഇങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് എന്താണ് ഗുണമെന്ന് വെച്ചാൽ ബുദ്ധിമുട്ടായിട്ടുള്ള വിഷയങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാനും അത് പെട്ടെന്ന് ഉൾക്കൊള്ളാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. ഈ പറഞ്ഞ 5 നിങ്ങൾക്ക് മനസ്സിലായി ഇരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് നമ്മൾ ഇനി കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഇന്ന് പറഞ്ഞിട്ടുള്ളൂ. മറ്റൊരു ദിവസം ഒരു 5 കൂടി നമ്മൾ പറയും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും എന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൺ എന്നെ ചെയ്താൽ എനിക്കും സന്തോഷമാണ്, നിങ്ങൾക്കും സന്തോഷമായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം അപ്പോൾ അടുത്തൊരു വീഡിയോ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് സബ്ജക്റ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ ഗൈസ്, താങ്ക് യു.